ഓ രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടോ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് ബോ. എടേ, ഞാനിപ്പോ മുംബൈയിൽ കേട്ടോ, നവി മുംബൈയിൽ ബേലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താ. അപ്പം ഇവിടെ ഈ ഒരു ഹോസ്റ്റലിലാണ് പോയിക്കുന്നത്. ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെ കുറച്ചാളൂടെ കാണും. ഞാൻ വിചാരിച്ചു ഇവിടെ വെളിയിൽ കുറച്ച് സെറ്റപ്പ് നൈസ് സമയം എന്നെ അട്രാക്ട് ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുമൂന്ന് കിണർ, ആ കിണറിൽ നിറച്ച് മീൻ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ ഒരു വലിയൊരു കുളമുണ്ട്, കുറച്ച് ശരിക്കും മീൻ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഈ സ്ഥലം ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നൈസ് സ്ഥലമാണ്, ടൗൺ സിറ്റി സൈഡൊന്നുമല്ല, ചെറിയൊരു ഏരിയ ആണിത്. നല്ല രസമാണ് കാണാനൊക്കെ. അത്യാവശ്യം പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുളമാണ് കേട്ടോ, പക്ഷെ ഇതിനകത്തൊന്നും ഇല്ല, മീനൊന്നുമില്ല. കുളത്തിൽ അങ്ങനെ മീനുകളെ കാണാൻ പറ്റത്തില്ല. വന്ന് എന്തൊക്കെയോ ഫുഡൊക്കെ അടിച്ചുണ്ട്. ഇത് കുറച്ച് വൃത്തികളായിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്ന കുളമാണ് ഇത്. അവിടെ ഒരുത്തം കിടപ്പുണ്ട് കണ്ടോ, ചെറുതായിട്ട് കാണാം, ചെറിയ എന്തോ ഒരു സാധനമാണ് അത്. അത് മാത്രം അതല്ല, വലിയ മീനുകളൊന്നും ഇല്ലാത്തില്ല. വലിയ മീനുകൾ അപ്പുറത്തൊരു കുളത്തില്ല, അങ്ങനെ ചുണ്ട മീനുകളുണ്ട്. കാണിച്ചു തരാം ആണ് കേട്ടോ കുളം. ഭയങ്കര കുളമാണ്, നല്ല വലുപ്പമുള്ളൊരു കുളം കണ്ടോ. മുടിയെ പൊന്തിയിരിക്കുന്നു, ഭയങ്കര കുളം കേട്ടോ. അത് നിറച്ച് മീനുകളാണ്. ഭയങ്കര വലിയൊരു കുളമാണ്, ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇവിടുന്ന് മീൻ പിടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഏരിയ ഒന്ന് മീൻ പിടിച്ചുകൂടാ തോന്നുന്നു. ഈ ഒരു കെട്ടിട്ടേക്കുന്നുണ്ടോ, അതിനപ്പുറത്തോട്ട് മീൻ പിടിച്ചുകൂടാ. അതിനപ്പുറത്തോട്ടുള്ള ഏരിയ നമുക്ക് എത്ര മീൻ വളരെ പിടിക്കും. ഒരുപാട് പേര് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട്, അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ആരൊക്കെ ഒരു പിള്ളേരുന്ന് മീൻ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറ്റത്ത് കണ്ടോ. അപ്പോൾ അങ്ങോട്ട് എന്തായാലും പോവാം, ആ കിണറൊന്ന് കാണാം കേട്ടോ. കിണറ്റിൽ നിറച്ച് മീനാണ്, ഭയങ്കര മീനാണ്, വലിയൊരു കുളം കേട്ടോ. ജമണ്ട ഒരു കുളമാണ്, ഇവിടെ മീനുകളൊന്നും കാണുന്നില്ല. ഈ അറ്റത്തല്ല, ആ അറ്റത്താണ്, ആ മൂലക്കാണ് മീനുകളെല്ലാം ഉള്ളത്. ആ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, അവിടെയാണ് മീനുകളെല്ലാം ഉള്ളത്. എല്ലാ മൂലയ്ക്കും നിറങ്ങും. നമ്മുടെ ഇതാണ് ഈ ഒരു ഗല്ലി എന്ന് പറയും, ചേരി എന്ന് പറയത്തില്ല, അതുപോലെ ഗല്ലിയാണ് ഇവിടെയൊക്കെ. നൈസ് സ്ഥലമാണ്, തുടങ്ങും. ചപ്പ് ചവറൊന്നും ഇല്ല, ഇവിടെ അഴുക്കില്ല, സ്മെല്ലില്ല, ഒന്നുമില്ല കേട്ടോ. കാര്യം ഗല്ലിയാണെങ്കിൽ പോലും ഇവിടെ എല്ലാം മുക്കിന് മുക്കിന് നിറച്ച് വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്, ഒരുപാട് വേസ്റ്റ് ഡസ്റ്റ് ബിന്നുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്തോട്ടാണ് കിടത്തേയുള്ളൂ. എന്ന് വെച്ചാൽ ഒരെണ്ണം വെച്ചിട്ട് അടുത്ത കിലോ 10 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത് വെച്ചേക്കുന്നത്, എല്ലാം ഇങ്ങനെ അടിച്ച് അടുപ്പിച്ച് 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 വെച്ചേക്കുന്നത് തന്നെ വേസ്റ്റ് ബിൻ വെച്ചേക്കുന്നതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമില്ല. അങ്ങനെ അറിയത്തൊന്നുമില്ല, മീൻസ് എല്ലാവരും അതിനകത്തും ഇടും, ആരും തറയിലോട്ട് കളയത്തില്ല. തൊട്ടടുത്ത് തൊട്ടടുത്ത് തൊട്ട് വേസ്റ്റ് ബിൻ അതെ കാണിച്ചു. ബിന്നുകൾ ഇഷ്ടമുണ്ട്, ആ കിണറാണ് നമ്മൾ പറഞ്ഞ കിണർ. നിനക്ക് മുക്കിന് മുക്കിന് ഡസ്റ്റ് ബിന്ന്, അത് മാത്രമല്ല ഡസ്റ്റ് ബിൻ എല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇതാണ് അക്കടതോ അടക്കുന്ന പറഞ്ഞു. ഉയ്യോ എൻ്റെ മോനെ, ഇതാണ്ട് കണ്ടോ, ഇത് ഷാർക്കല്ല, വേറെ എന്ത് സാധനം അപ്പുറത്ത് നിന്ന് പറഞ്ഞു വരുന്നുണ്ടോ. മീൻ്റെ പേരറിയോ ഇവിടെ ഇതിൻ്റെ, എടേ എടേ മീൻ്റെ പേരറിയോ ഏ അപ്പുറത്തൊരെണ്ണം കൂടെ. ആ സക്കറാ പോകുന്നത്, സക്കറാണ്, സക്കറിൻ്റെ വലിയ സക്കർ, മുട്ട സക്കറാ പോകുന്നത്. ആമോളുണ്ട്, ഇഷ്ടം പോലെ ആമോളുണ്ട്. എടേ ഞാൻ അവിടെ വന്ന് ഇറങ്ങും. ഓ രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടോ, ക്ലിയർ അല്ല, വെള്ളം ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു കറക്റ്റായിട്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, എൻ്റെ ഒരു കൈവലിപ്പമുണ്ട് കേട്ടോ. ആമ തോട്ട കിടക്കുന്ന വലിയ ആമകളാണ്, കുറേ ആമകളുണ്ട്, ഇഷ്ടംപോലെ മീനാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മീനാണ് പോകുന്നത് അവിടെ എല്ലാം. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ, മൂന്നാല് കിണറുണ്ട് ഇവിടെ, ഏറ്റവും കൂടുതൽ മീനുകളുള്ള ഇതിനകത്താണ്. കണ്ടമാനം മീനുകളാണ് ആമ പോകുന്നത്. ആ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഒന്ന ദിവസം വലിയൊരു ആമയാണുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ ആമയൊരു കിണറ്റി കാണുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര ഒരു ആമ ഏ രണ്ടാമോ, രണ്ടാമോ ഒന്ന് കേട്ടോ. രാമയോടെ താന്ന് പറയുന്നത് ഒന്ന് താന്നു പോയി, പൊരുത്തലുകൾ അവൻ മാത്രം പൊന്തി കിടക്കും. ഫുഡ് ഇട്ട് രാമ പൊരുത്തം താ പോകുന്നുണ്ടോ. വലിയ ഇതിലും വലിയ ഇതിൻ്റെ ഒരു രണ്ട് മടങ്ങ് വലിപ്പമുള്ള ആമ്പളുണ്ട് ഇതിനകത്ത് കേട്ടോ. നീന്തി തുടിച്ച് പോകുന്നുണ്ട് ആമ്പള് മീനുകളും എല്ലാം കൂടി. ഓ ഒന്ന് വിഹരിക്കും എല്ലാവരും. ഇതിനകത്ത് ഫോൺ ഇറക്കാൻ പറ്റുന്നത് ഞാൻ ഇറക്കി നോക്കിയാണ്, പക്ഷെ പറ്റത്തില്ലേ. ഫോൺ ഇറക്കാൻ പറ്റുന്ന ഉറപ്പായിട്ട് ഞാൻ ഇറക്കി നോക്കിയാണ്. ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് മീനുകൾക്ക് എല്ലാം കുറെ പൊരി ഇട്ട് കൊടുത്തു കേട്ടോ. അവന്മാരെല്ലാം പിന്നെ വരുമെന്ന് തോന്നുന്നു. ആദ്യം ഇട്ട് കൊടുത്തപ്പോ എല്ലാരും താഴെ പോയി. ആൾക്കാർ ആളെ കഴിഞ്ഞിട്ട് വരുത്തണം. ആ അടിച്ചു തുടങ്ങി കേട്ടോ, കാണിച്ചുതരാം. സക്കർ 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 വന്നു, സക്കർ ഉണ്ടോ, സക്കറാണോ ഒന്ന് എടുത്തിട്ട്. ആ ഫുഡ് ഒട്ടൊരു സക്കറാണോ എടുത്തിട്ട്. ഇന്നലെ രാത്രി പറഞ്ഞ പോയങ്ങളുണ്ടായിരുന്നു. ഏ ചാടിയുടെ എടുത്തിട്ട് വേണോ, അതാണ് സാധനം, അതാണ് ഐറ്റം. ഇത് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് നോക്കി നോക്കി നോക്കിട്ടുണ്ട്. കൂടെ സക്കറും ഉണ്ട് അതിൻ്റെ കൂടെ, വലിയൊരു സക്കറുണ്ട്. എന്താ സക്കറാണ് പോകുന്നത്. വെള്ളത്തിൻ്റെ കളർ ഈ കറുപ്പായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല അമ്മാവിലെ സാധനം. ആമാളവിടെ ഒന്നും ഇരുന്നുണ്ട് സക്കർ തോന്നുന്നു. ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടോ മുട്ടൻ്റെ ആമ കയറിയൊന്നും. നല്ല വലിപ്പമുണ്ട് കേട്ടോ, അതിൻ്റെ തലയുടെ വലിപ്പമുണ്ട്. വന്നിട്ട് ഞാൻ പോ ഞാൻ ക്യാമ്പ് കൊണ്ട് പോകുമ്പോഴത്തേക്കും മരിച്ചാടി.
നമുക്കേ അവിടെ റെസ്ക് മേടിച്ചിട്ടുണ്ട്, ഇത് കൊണ്ടുവന്ന് പൊരി കിട്ടിയില്ല അവിടെ. അതുകൊണ്ട് നമുക്ക് റെസ്ക് കൊണ്ടുവന്നിട്ട് അവിടുത്തെ മീനൊക്കെ ഇട്ടു കൊടുക്കും. അവിടെ കുളത്തിൽ നിറച്ചുണ്ട് കേട്ടോ, അവിടെ നിന്ന് കാണിച്ചുതരാം. പക്ഷേ ഈ വലിപ്പമുള്ളതിനെ കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഇത് ഭയങ്കര വലിപ്പമാണ് കേട്ടോ. കിണറ്റിലോണ്ട് എത്രത്തോളം അതിന്റെ വലിപ്പം മനസ്സിലായെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അധികം ഉച്ച വയ്ക്കാത്തത് പരിചയമില്ലാത്തതാണ്. എല്ലാവരും എന്നെ തന്നെ ഭയങ്കര വിയറായിട്ട് നോക്കുന്നുണ്ട് എന്ത് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. സോ നമുക്ക് ആ കുളത്തിൽ പോയിട്ട് നോക്കാം കേട്ടോ. ഇവിടെ കുളത്തിന്റെ ഒരു വശം ഇതാട്ടോ, മൂന്ന് ദിവസം ഗല്ലിയാണെങ്കിൽ പോലും വേസ്റ്റ് ഇല്ല കേട്ടോ. ആൾക്കാർക്കൊന്നും വൃത്തിയൊന്നും വലിയ വൃത്തിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വേസ്റ്റ് ഇല്ല കാര്യം, എടാ നല്ലൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ, കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് ബക്കറ്റ് അടുപ്പിച്ചടുപ്പിച്ച് വേസ്റ്റ് ബക്കറ്റ് ഓരോ 100 മീറ്റർ 100 മീറ്റർ അപ്പുറം വേസ്റ്റ് ബക്കറ്റ് എന്നെനിക്ക് തോന്നുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വേസ്റ്റ് ഫില്ലായി കിടക്കത്തില്ല, ആൾക്കാർ വേസ്റ്റ് ഡിപ്പോസ് ചെയ്യും, അതായത് ഡിപ്പോസ് ചെയ്യുന്ന വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കറക്റ്റ് ആ സിസ്റ്റം ഇല്ല, എനിക്ക് തോന്നി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാര്യം നവീമുമ്പയുടെ ഭാഗമാണ്, പക്ഷേ കല്ലിയാണെങ്കിൽ നവീമുമ്പയുടെ ഭാഗമായതുകൊണ്ട് കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് വലിയ ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല. മുംബൈയിൽ മൊത്തം ഇല്ലെന്നല്ലേ, എനിക്ക് അതിൻ്റെ കാര്യം ഒന്നും പറയണ്ട. പക്ഷേ ഇവിടെ കുറവാണ്. അവിടെ ആ ഒരു സ്ഥലം നിറച്ച് മീനുകളാണ് ഈ ഒരു മൂലയ്ക്ക് മൊത്തം. കുഞ്ഞം കുഞ്ഞം പരൽ മീനുകളാണെന്ന് തോന്നുന്നു കേട്ടോ, കുറേ ഉണ്ട്. നിറച്ച് മീനുകളാട്ടെ, ഈ ഇഴയുന്ന എല്ലാ മീനുകളാണ്. പിന്നെ അതിനൊന്ന് കാണാൻ പറ്റില്ല. അന്നിട്ടേടേ വലിയൊരു പൊടിയല്ല, വലിയൊരു കഷ്ടം. ഇവിടെ 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 ഒന്നും കേട്ടോ, ഒരു കഷ്ടം. ഇന്നിടെ ഫോൺ കണ്ടോണോ അവര് വരാത്തേ. അവിടെ നടിക്കുന്നത് അവിടെ നടിക്കുന്നത് ഇവരെല്ലാം കറുത്ത കളറാണ്. ഈ കുളത്തിന്റെ കളർ തന്നെ കണ്ടോ, അവരൊന്നും കിട്ടുന്നില്ല. സംഭവം നിറച്ചോണ്ടോ, ഈ ഞരിപ്പം മാത്രമല്ല വലിയ മീനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളിയായിട്ട് എലിയൊക്കെ മൂത്രക്കുന്ന വെള്ളം അതിനകത്ത്. ഫോണൊക്കെ ഇറക്കണി, ഒന്നുകൊണ്ടേ കഴിവണോ ഇത്, ഫോണൊന്നുകൊണ്ടേ കഴിവണോ ഇനി. ആ കിട്ടിയെന്ന് അറിയാൻ വേണ്ടോ, ഒന്നാമത്തെ ഒരു ലൈറ്റ് കുറവാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ മീങ്ങൊക്കെയല്ല ഈ വെള്ളത്തിൻ്റെ മേലെ കറുത്ത കളറ്. നമ്മുടെ അവിടുത്തെ കണ്ട ആ ഒരു അകത്തത്ര അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല, അകത്ത് ഭയങ്കര കുറവാണ്. അകത്ത് കളർ ഭയങ്കര കറുപ്പാണ്, അതുകൊണ്ട് തന്നെ അറിയാൻ പറ്റുന്ന മീങ്ങളെ. പിന്നെ ഫോണിറക്കുമ്പോൾ അവർ വരുന്നില്ല, ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഫോണിറക്കുമ്പോൾ വലിയ വിരക്കമില്ല. അതിൽ നോക്കാം, വിഷൽ നോക്കുമ്പോൾ അറിയാത്തോളൂ. അതാ കിട്ടിയില്ലെങ്കിൽ ആരും മുടുക്കരുത്. ഇനി ഉണ്ടോ, ഇനി മൂത്രം ഒഴിക്കുന്ന വെള്ളം കുറേ ഉണ്ട്. ഇനികള് എലിപ്പിന് കുടിക്കുന്നതിനുണ്ട്, ഫോണൊന്നുണ്ടെങ്കിൽ കഴിവാണ്. എനിക്ക് നല്ല രസം. ബാക്കിൽ സ്കൈ ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആ ആൾക്കാരെല്ലാം ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട്. പിന്നെ മീൻ പിടുത്തം പിള്ളേർ, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ തന്നെ മൂന്നാല് പിള്ളേരുണ്ടായിരുന്നു, കൊച്ചു പിള്ളേർ. എമ്മാരൊരു 12 മണി വരെ 11-12 വരെ ഇവിടെ നിന്ന് മീൻ പിടുത്തമായിരുന്നു. അപ്പോൾ ഞങ്ങളും അമ്മാരുടെ കൂടെ ഇരുന്ന് അമ്മാരൊരു വലിയ ഈ ഒരു വലിപ്പമുള്ള ഈ ഒരു കൈപ്പത്തിയുടെ കുറച്ചുകൂടി ഇത്ര വലിപ്പമുള്ള ഒരു ഭയങ്കര മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ഒന്നൊന്നുമല്ല, നമ്മൾ ഇരുന്ന ഇഷ്ടം പോലെ മീൻ കിട്ടും. ഞാനൊക്കെ വീട്ടിൽ അവിടെ ചെറിയ പോയിരുന്നിട്ട് മണിക്കൂറോളം ഞങ്ങളെല്ലാവരും പോയി കുത്തിയിരിക്കും, ഒരു മീനെ പോലും കിട്ടത്തില്ല. വല്ലപ്പോഴൊരു 3-4 ബ്രാൻഡിനെ കിട്ടി ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പറക്കിയിട്ടുകൊണ്ട് പോകണം ആൾക്കാർ. ശരിക്കും മീനുകളാണ് കിട്ടുന്നത് കേട്ടോ. ഡൗട്ട് എന്തോ, അതിന് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും എഡിറ്റ് ചെയ്ത് കൂട്ടി ഞാൻ വീഡിയോ ഇടാം. ഞാൻ പറയാം, നാട്ടില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് നമ്മൾ ഡിലേ ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കൺസ്റ്റൻ്റായിട്ട് വീഡിയോ വരും. സോ കണ്ടൻറ്റുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പുതിയ കണ്ടൻറ്റുകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോകാം കേട്ടോ.